അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മുടെ ബോയിദുസ്തായിൻ്റെ ആ ഒരു പല്ല് കാണാത്ത പുഞ്ചിരിയിൽ നിന്ന് കണ്ട് എന്ത് ചെയ്യുന്ന നമുക്ക് ഇതിൻ്റെ ഒരു ആ ഒരു എന്താണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളതിൻ്റെ ഒരു അതടക്കം മനസ്സിലാവും. കാരണം കഴിഞ്ഞ ദിവസത്തെ സ്റ്റാറ്റസ് വീഡിയോവും അതുപോലെ പോസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ടാവും. ബോയിദുസ്താദ് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ആ ഒരു സന്തോഷം മുഖത്തില്ലേ ഉണ്ടല്ലേ. അപ്പോ വൈവാഹികം എന്ന് പറയുന്ന എന്താ പറയാ വലിയൊരു ജീവിതത്തിലേക്ക് തന്നെയാണ് കാലെടുത്ത് വെക്കുന്നത്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ബറക്കല്ലാഹു ലക്കുമ വബാരക അലൈക്കുമ. അപ്പോ എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. അതോടൊപ്പം ക്ഷണിക്കുന്നുണ്ടോ? എത്താൻ പറ്റൂല എന്ന് പറയാം. എത്താൻ പറ്റൂല. ഇന്നലെ പോസ്റ്റർ സ്റ്റാറ്റസ് വീഡിയോ ഔട്ട് ചെയ്താല് അതിന് ഡേറ്റ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സിന് വരാം. അതെ. എന്തായാലും മൊയ്തുസ്താദ് ഇപ്പൊ റൂമിലാണ്. അദ്ദേഹത്തിന്റെ ബാക്കി റൂമും കാര്യങ്ങളും നാളെ കല്യാണ വീഡിയോ നമുക്ക് വിശാലമായിട്ട് കാണാം. പിന്നെ ആ ഒരു വിവരം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ പന്തലും കാര്യങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ, മൊയ്തുസ്താദ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സമയം കുറഞ്ഞ സമയങ്ങൾ മാത്രമേ ഉള്ളൂ. മഗരിബിന് ശേഷം അത് പറഞ്ഞു. നമ്മള് നമസ്കാരം കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏപ്രിൽ 20 ശനിയാഴ്ചയാണ്. ഇന്ന് മരുമസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ വെച്ച് നിക്കാഹ്, നാളെ ഉച്ചക്ക് റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ. അപ്പൊ എന്തായാലും നമ്മളെ ഒരു സബ്സ്ക്രൈബേഴ്സിനോടും നമ്മുടെ ഓഡിയൻസിനോടൊക്കെ പറയാനുള്ളത്, കുറെ കാലമായിട്ട് നമ്മളെ കാണുന്നവരും നമ്മൾ അറിയുന്നവരൊക്കെയാണ്. അപ്പൊ എല്ലാം ഇനിയുള്ള ഒരു പുതിയ ജീവിതവും റാഹത്തിലാവാൻ വേണ്ടി എല്ലാവരും തുറക്കണം. ഇതിലേക്ക് ഒരുങ്ങി കഴിഞ്ഞു. നേരത്തെ പറഞ്ഞല്ലോ, ഇൻഷാല്ലാ മഗ്‌രിബിന് ശേഷമാണ് നിക്കാഹ് കർമ്മം. മൊയ്തുസ്താദിൻ്റെ ഉസ്താദ് അൽ മഖറിലെ പ്രധാന ഗുരു സഖാഫ് ഉസ്താദാണ് നിക്കാഹ് കർമ്മം നിർവഹിക്കുന്നത്. പിന്നെ മൂപ്പര നാട് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ല ഇരിട്ടിയാണ്. ഇരിട്ടിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ തൊട്ടിപ്പാലം എന്ന് പറയും. അതായത് ഈ കേരള കർണാടക അതിർത്തിയായിട്ട് പറയും. ഇതിൻ്റെ അപ്പുറം, അതായത് മൂപ്പരിപ്പോൾ ഈ വീട് നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഏരിയക്ക് അപ്പുറം ശരിക്കും പറഞ്ഞാൽ കർണാടകയാണ്. ഒരു 1 കിലോമീറ്റർ ഇല്ല, 1 കിലോമീറ്റർ ഉണ്ടാവില്ല, ഒരു 1.5 കിലോമീറ്റർ ആ ലെവലിൽ മാത്രമേ എന്തുണ്ടാവും, ഇവിടുന്ന് കർണാടക അതിർത്തിയിലേക്ക് ഉണ്ടാവും. ഈ വരുന്ന വഴിക്ക് കർണാടക അതിർത്തിയോട് ചേർന്നിട്ടാണ് പിന്നെ നമ്മൾ ഇവിടെ വരിക. ഈ റോഡിൻ്റെ, അതായത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കേരളത്തിലൂടെ വന്ന് കർണാടക കയറി പിന്നെയും കേരളത്തിലേക്ക് വന്ന് അങ്ങനെയൊക്കെയാണ് ഇവിടെ എത്തുക. പിന്നെ ദുനിയാവിൻ്റെ രറ്റം. എൻ്റെ നാടും ഇവിടുന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ആളുകളൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ, കുടുംബക്കാരും. ഇതാ മുഫീസ്. മുഫീസ് എന്താണ്? ഏയ് മുഫീസ് നിൽക്ക്, മുഫീസ് പറ. അടുത്ത എന്തായാലും മുഫീദിൻ്റെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇക്കാക്ക കഴിച്ചലായി. ഇനി അടുത്ത ഞാനാണ് എന്നല്ല അല്ലേ. കാരണവാര് തീരുമാനിക്കണം. അപ്പോൾ ഇന്ന് ഇൻഷാല്ലാ ബുർദ ഉണ്ട്. ബുർദയും നിക്കാഹിന് ശേഷം ബുർദയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇന്നത്തെ നിക്കാഹും അതുപോലെ ബുർദ മജ്ലിസും അതുപോലെ മറ്റു കല്യാണത്തിൻ്റെ ഓരോ നല്ല നല്ല നിമിഷങ്ങൾ അടങ്ങിയ വീഡിയോസുകൾ ഇൻഷാല്ലാ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ദുബായിൽ ഉണ്ടാവണം, രഹസ്യ ദുബായിലും ഒക്കെ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ദാമ്പത്യം എന്നുള്ള ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ദുആ അത്യാവശ്യമാണ്. അള്ളാഹു കബൂൽ ചെയ്യണം, അള്ളാഹു പൊരുത്തപ്പെടുത്താവണം, ദുനിയാവും ആഹിറവും രക്ഷപ്പെടാൻ അതൊരു സബബാവണം. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കാണാം.